വാർത്തകൾ വളച്ചൊടിക്കുക, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, അതും സർക്കാരിനെതിരെ കിട്ടുമെങ്കിൽ പരമാവധി എന്ന നിലയിലാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ അവരുടെ വാർത്താ ചമയ്ക്കൽ രീതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മീഡിയ വൺ ചാനലാണ് ഒരു വാർത്ത സൃഷ്ടിച്ചത്. ആദ്യം പറഞ്ഞ വാർത്ത പിന്നീട് അവർ അതേപോലെ തിരുത്തുകയും ചെയ്തു. എന്താണ് വാർത്ത എന്നല്ലേ? ആദ്യം മീഡിയ വൺ പറയുന്നു 1000 കോടി രൂപ പിഴ ചുമത്താൻ മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥർക്ക് രഹസ്യ നിർദ്ദേശം, അനൗദ്യോഗികമായി നിർദ്ദേശം നൽകി എന്നാണ് ആദ്യത്തെ വാർത്ത. ഈ വാർത്ത കള്ളമാണ്, പച്ചക്കള്ളമാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. തൊട്ടടുത്ത നിമിഷം അവർ മറ്റൊരു ഓർഡർ പുറത്തുവിടുന്നു. ആ ഓർഡർ എന്നത് കേരളത്തിലെ ബഡ്ജറ്റ്, അതിൻ്റെ ഭാഗമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പിരിച്ചെടുക്കേണ്ട ടാക്സുകളുടെ ഓർഡറുകൾ താഴെത്തട്ടിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അയക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായ ഓർഡർ എടുത്തിട്ടിട്ടാണ് തൻ്റെ പഴയ വാർത്തയെ ന്യായീകരിക്കാൻ ഇപ്പോൾ മീഡിയ വൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ വാർത്ത, അതിനുശേഷം കെ എൻ ബാലഗോപാലിൻ്റെ വാർത്ത, അതിനുശേഷം വീണ്ടും മീഡിയ വണ്ണിൻ്റെ വാർത്ത, ആ വാർത്ത പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് അതുകൂടി പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. ആദ്യം നമുക്ക് മീഡിയ വൺ കൊടുത്ത ആദ്യത്തെ വാർത്ത നമുക്ക് നോക്കാം. വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയാണ്? 1000 കോടി പിരിക്കണം മോട്ടോർ വാഹന വകുപ്പിനോട് സർക്കാർ. 1000 കോടി പിരിക്കണം മോട്ടോർ വാഹന വകുപ്പിനോട് സർക്കാർ, ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന രൂപത്തിലാണ് അവതരണം. വാർത്ത തുടങ്ങുന്നു തിരുവനന്തപുരം. മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ 1 മാസം 50 പെറ്റി കേസെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം. ആര് എപ്പോൾ നിർദ്ദേശം നൽകിയത് എന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല. മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ 1 മാസം 500 പെറ്റി കേസെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയായി ഈ വർഷം 1000 കോടി രൂപ പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് അനൗദ്യോഗിക നിർദ്ദേശം നൽകിയത്. നോക്കണം, ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയായി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയായി ഈ വർഷം 1000 കോടി രൂപ പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് അനൗദ്യോഗിക നിർദ്ദേശം നൽകിയത്. അടുത്ത സാമ്പത്തിക വർഷം പിഴ ഇനത്തിൽ നോക്കണം, അടുത്ത സാമ്പത്തിക വർഷം പിഴ ഇനത്തിൽ വൻതുക ഈടാക്കാനാണ് സർക്കാർ നീക്കം. ഇതിനായി 1 മാസം 1 വെഹിക്കിൾ ഇൻസ്പെക്ടർ 500 പെറ്റി കേസെങ്കിലും എടുക്കണമെന്നാണ് അനൗദ്യോഗിക നിർദ്ദേശം. ഇതുവഴി 1000 കോടി രൂപയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ വാർത്ത. ഈ വാർത്ത വന്ന ഉടനെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഈ വാർത്തയുടെ കാർഡ് എടുത്തു വെച്ച്, ഇതിൻ്റെ ഹെഡ്ലൈൻ ചിത്രം എടുത്തു വെച്ച്, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച്, ഇത് വ്യാജ വാർത്തയാണ്, ഇത്തരമൊരു നിർദ്ദേശം ധനകാര്യ വകുപ്പ് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു, സർക്കാർ നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഒരു ഓർഡർ മീഡിയ വൺ പുറത്തുവിട്ടു. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്, ഓർഡറിൻ്റെ കോപ്പി അടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെ, 1000 കോടി അധികമായി പിരിക്കാൻ നിർദ്ദേശം നൽകിയത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, വ്യാജമല്ല ഇതാ രേഖ എന്ന് പറഞ്ഞുകൊണ്ട്, നേരത്തെ കൊടുത്ത വാർത്ത വ്യാജമല്ല ഇതാണ് രേഖ എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഓർഡർ കൂടി പുറത്തുവിട്ടുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആ ഓർഡർ പറയുന്ന കാര്യം നമുക്ക് ഈ വാർത്ത വായിച്ചതിന് ശേഷം നോക്കാം. ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സാമ്പത്തിക വർഷം 1000 കോടി രൂപ അധികമായി പിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സർക്കാരിൻ്റെ നിർദ്ദേശം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ജോയിൻ്റ് ആർ ടി ഒ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ അയച്ചത് ഫെബ്രുവരി 17-നാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൻ്റെ പകർപ്പ് മീഡിയ വണ്ണിൽ ലഭിച്ചു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പിലെ പിരിവ് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ വാദം പൊളിയുകയാണ്. സർക്കുലർ പുറത്തിറക്കിയത് 2022-23 വർഷം MBD പിരിക്കേണ്ട പുതുക്കിയ ടാർഗറ്റ് എന്ന പേരിലാണ്. മോട്ടോർ വാഹന വകുപ്പ് 2022-23 വർഷം സ്വരൂപിക്കേണ്ട തുക 5300.71 കോടിയാണ്. 2022-23 വർഷത്തേക്ക് ആദ്യം നൽകിയ ടാർഗറ്റ് 4138.58 കോടി രൂപയായിരുന്നു. അതായത് ഉദ്യോഗസ്ഥരോട് അധികമായി പിരിക്കാൻ ആവശ്യപ്പെട്ടത് 1162.13 കോടി രൂപയാണ്. ആദ്യത്തെ വാർത്തയിൽ പറയുന്നു പിഴയായി 1000 കോടി രൂപ പിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ വാർത്തയിൽ എവിടെയും പിഴ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത്തെ വാർത്തയിൽ എവിടെയും പിഴ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല എന്ന് നാം ആലോചിക്കണം. രണ്ടാമത് പറഞ്ഞ കണക്കുകൾ കറക്റ്റാണ്, ശരിയുമാണ്, പക്ഷേ അത് പിഴയല്ല, മോട്ടോർ വാഹന വകുപ്പ് പിരിച്ചെടുക്കേണ്ട നികുതിയുടെ കണക്കാണ്. എല്ലാ വർഷവും നികുതി പിരിക്കുന്നതിന് വേണ്ടി ടാർഗറ്റ് നിശ്ചയിക്കാറുണ്ട് ഓരോ വകുപ്പിനും. അത് എല്ലാ വർഷവും നടക്കുന്ന പതിവ് രീതിയാണ്.
അത് ബജറ്റിന് മുമ്പും ബജറ്റിന് ശേഷവും ഒക്കെ അത്തരം രീതികൾ കൃത്യമായി അവലംബിക്കാറുണ്ട്. അത് തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. അത് മാത്രമാണ് ഇപ്പോഴും നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും നികുതി പിരിക്കേണ്ട ടാർഗറ്റ് കൂട്ടി നിശ്ചയിക്കാറുമുണ്ട്. അതനുസരിച്ചുള്ള നിർദ്ദേശം താഴെ തട്ടിലേക്ക് കൊടുക്കാറുമുണ്ട്, അയക്കാറുമുണ്ട്. അത് സാധാരണ നടക്കുന്ന നടപടിക്രമം മാത്രമാണ്. അതിനെയാണ് പിഴ ഈടാക്കാൻ, 1000 കോടി രൂപ പിഴയായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ അനൌദ്യോഗിക നിർദ്ദേശം എന്ന് പറഞ്ഞ് ആദ്യം വാർത്ത കൊടുത്തത്. ആ വാർത്ത പൊഴിഞ്ഞപ്പോൾ വീണ്ടും ഗവൺമെന്റിന്റെ ഒരു സർക്കാർ ഓർഡർ എടുത്ത്, പഴയൊരു ഓർഡർ എടുത്ത് ഇതാ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ് മീഡിയ വൺ ചെയ്തത്. ഇവർ പുറത്തുവിട്ടു എന്ന് പറയുന്ന ഈ മഹത്തായ രേഖയുണ്ടല്ലോ, അത് വളരെ എക്സ്ക്ലൂസീവായ രേഖയൊന്നുമല്ല. സർക്കാർ വെബ്സൈറ്റിൽ കയറിയാൽ ആർക്കും ലഭിക്കുന്ന രേഖ തന്നെയാണ്. അത് ഇങ്ങനെയാണ്: പ്രേക്ഷകൻ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം, സ്വീകർത്താവ് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും അയക്കുന്ന കത്ത്. അയച്ചിരിക്കുന്നത് 17/2/2023. വിഷയം ഇതാണ്: മോട്ടോർ വാഹന വകുപ്പ് 2022-23 സാമ്പത്തിക വർഷത്തിലെ റിവൈസ്ഡ് ടാർഗറ്റ് സംബന്ധിച്ച് സൂചന. 2022-2023 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിൻ്റെ വരവിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും സ്വരൂപിക്കേണ്ട തുകയുടെ പുതുക്കിയ ടാർഗറ്റ്. കേരള സംസ്ഥാന ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വരൂപിക്കേണ്ട തുക 4,138.59 കോടി രൂപയായി സർക്കാർ നിശ്ചയിച്ചിരുന്നു. നിലവിൽ പുതുക്കിയ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഇത് 5,300.71 കോടി രൂപയായി നൽകിയിരിക്കുന്നു. ഈ തുക പിരിച്ചെടുക്കുന്നതിനായി ഓരോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം നൽകുന്നു എന്നാണ്. ഇത് എല്ലാ കാലത്തും നടക്കുന്ന പതിവ് രീതിയാണ്. ഇത് മഹാ അബദ്ധമാണ് എന്നാണ് പറയുന്നത്. എങ്കിലൊരു കാര്യം ചെയ്യൂ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റ് ഇൻ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ്, കേരള ബഡ്ജറ്റ് 2023-24 ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ചിലപ്പോൾ ബജറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ നിയമസഭയിൽ നിന്ന് നൽകിയിട്ടുണ്ടാകും. അതൊന്ന് മറിച്ചു നോക്കുക. അതിൽ ടേബിൾ ആറ് പറയുന്നു: മേജർ സോഴ്സസ് ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് ഇൻ ആർ എസ് ക്രോർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വകുപ്പിൽ നിന്നും ലഭിക്കേണ്ട ടാക്സുകളെ കുറിച്ചുള്ള ഒരു ടേബിളുണ്ട്, ടേബിൾ 6. അത് ഒന്ന് നോക്കിയാൽ മതി. അതിങ്ങനെയാണ്: സ്റ്റേറ്റ് GST ഉണ്ട്, സ്റ്റേറ്റ് ടാക്സ് VAT ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ടാക്സസ് ഓൺ വെഹിക്കിൾ. അതിൽ പറയുന്നു 2021-22 ആക്ച്വൽ ടാക്സ് എന്ന് പറയുന്നത് 4,037 രൂപയാണ്. അത് 2022-23 റിവൈസ് ചെയ്തിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 5,301 രൂപയാണ്. 2022-23 5,301 രൂപ. ഇത് തന്നെയാണ് ഈ റിപ്പോർട്ടിനകത്തും പറയുന്നത്. 5,301 രൂപയാണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ നികുതി പിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടി ടാക്സ് പിരിവ്, നികുതി പിരിവ് ഊർജ്ജസ്വലമാക്കാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശമാണ് മാധ്യമപ്രവർത്തക, പ്രിയപ്പെട്ട മീഡിയ വണ്ണെ. അതല്ലാതെ ഇത് പിഴയല്ല. സാധാരണ ആളുകൾ ധരിച്ചിരിക്കുന്നത് ഈ വാർത്ത കണ്ടാൽ തോന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങി എല്ലാ വാഹനങ്ങളെയും തടഞ്ഞ് പിഴ ഈടാക്കുന്നതാണ് എന്നാണ്. അങ്ങനെ പിഴ ഈടാക്കി 1,000 കോടി പിരിച്ചെടുക്കാൻ സർക്കാർ രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ മീഡിയ വണ്ണിൻ്റെ ഒന്നാമത്തെ വാർത്ത. സത്യത്തിൽ പിന്നീട് ഓർഡർ പുറത്തിറക്കിയപ്പോഴാണ് ആ വാർത്ത പൊളിയുന്നത്. ഒന്നാമത്തെ വാർത്ത മീഡിയ വൺ പൊളിച്ചു മുക്കി. ആ വാർത്ത ലിങ്ക് കയ്യിലുള്ളവർക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ വാർത്തയിൽ പറയുന്നത് സർക്കാരിൻ്റെ ഓർഡറാണ്, യഥാർത്ഥ ഓർഡറാണ്, അത് പിഴയല്ല, ടാക്സാണ്. ടാക്സ് അത് എല്ലാ കാലവും ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ 2023-24 പിരിച്ചെടുക്കേണ്ട ടാക്സ് എത്രയാണ് അറിയാമോ? 5,858 കോടി രൂപയാണ് 2023-24 പിരിച്ചെടുക്കേണ്ടത്. അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ 5,858 രൂപ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മാർച്ച് മാസത്തോടനുബന്ധിച്ച് ഇതുപോലെ തന്നെ നിർദ്ദേശം പോകും. പിരിച്ചെടുക്കാനുള്ള പൈസയുണ്ട്, പരമാവധി പിരിച്ചെടുക്കണം, ടാക്സ് കിട്ടാനുണ്ട്, ആ ടാക്സ് പിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ടാർഗറ്റ് നൽകും. അത് പതിവ് രീതിയാണ്. ഇതൊന്നും കാണാതെ ഇതാ 1,000 കോടി രൂപ പിഴ ഇനത്തിൽ ഈടാക്കാൻ, ജനങ്ങളെ പിരിയാൻ, ജനങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തി പിരിയാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി, രഹസ്യ നിർദ്ദേശം നൽകി, അനൌദ്യോഗിക നിർദ്ദേശം നൽകി എന്നൊക്കെ പറഞ്ഞ് വെണ്ടക്ക നിരത്തിയ മീഡിയ വണ്ണെ, ഒരു നല്ല നമസ്കാരം.